ഈശോയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മുതൽ 18 വരെയുള്ള വചനഭാഗങ്ങളെ യേശു കർത്താവിൻ്റെ സൗഖ്യ ശുശ്രൂഷയിലൂടെ ജീവൻ നൽകുന്നവനാണ് എന്ന് നാം മനസ്സിലാക്കി. 19 മുതൽ 47 വരെയുള്ള 2-ാമത്തെ ഭാഗം സംവാദത്തിലൂടെയുള്ള പ്രഭാഷണമായിട്ടാണ് യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വചനഭാഗങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാമതായി ജീവൻ നൽകുക എന്നുള്ള ദൈവീകമായ പ്രവൃത്തി, 2-ാമതായി ദൈവപിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന വിധിക്കുക എന്ന പ്രവൃത്തി, ക്രീസിസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കുക എന്നുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ക്രീസിസ് എന്ന വാക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ വിധി എന്ന് നമ്മൾ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ അതൊരു ശരിയായ മൂലപദാർത്ഥത്തിൻ്റെ അർത്ഥം വേർതിരിക്കുക എന്നതാണ്. എന്തിൽ നിന്നാണ് വേർതിരിക്കുന്നത്? രക്ഷയും ശിക്ഷയും, ജീവനും മരണവും തമ്മിലുള്ള വേർതിരിക്കലാണ് വിധി എന്നതുകൊണ്ട് സുവിശേഷകനായ യോഹന്നാൻ അർത്ഥമാക്കുന്നത് എന്ന് ദൈവപുത്രനായ യേശു കർത്താവിൻ്റെ പ്രവൃത്തിയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സംഭാഷണ പ്രഭാഷണത്തിൻ്റെ ഈ ആദ്യ ഭാഗത്ത് യോഹന്നാൻ ശ്ലീഹ ചെയ്യുന്നത്. അതുകൊണ്ട് രക്ഷയ്ക്കും ശിക്ഷയ്ക്കും, ജീവനും മരണത്തിനും നിർണായകമായി തീരുന്നയാൾ വിധിയാളനായി മാറുന്നു എന്ന് നമ്മെ ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ദർഭത്തിൽ പുത്രൻ ജീവനും മരണത്തിനും രക്ഷയ്ക്കും ശിക്ഷയ്ക്കും നിർണായകമായി തീരുന്നതുകൊണ്ട് പുത്രൻ വിധിയാളനായി തീരുന്നു. വിധിയാളനായി ദൈവപിതാവ് യേശു കർത്താവിനെ നൽകിയിരിക്കുന്നു. സഹോദരങ്ങളെ, പുത്രനോട് അനുകൂലമായി പ്രത്യുത്തരിക്കുന്നവർ, ഭാവാത്മകമായി പോസിറ്റീവായി പ്രത്യുത്തരിക്കുന്നവർ ജീവനിലേക്കും, പ്രതികൂലമായി അഥവാ നെഗറ്റീവായി നിഷേധാത്മകമായി പ്രതികരിക്കുന്നവർ മരണത്തിലേക്കും പ്രവേശിക്കുന്നു എന്നാണ് യോഹന്നാൻ സുവിശേഷകൻ ഈ സംഭാഷണം നടത്തുന്നതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 2 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ജീവനോ മരണമോ രക്ഷയോ ശിക്ഷയോ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ടത്. അനുകൂലമായി പ്രത്യുത്തരിക്കുന്നവർ ജീവനിലേക്കും, പ്രതികൂലമായി പ്രത്യുത്തരിക്കുന്നവർ മരണത്തിലേക്കും പ്രവേശിക്കുന്നു എന്ന് യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രവൃത്തിയിലും സ്നേഹത്തിലും ഒന്നായതുകൊണ്ട് പിതാവും പുത്രനും തുല്യ ബഹുമാനത്തിന് അർഹരാണ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ 23-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആ വചനഭാഗം നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്: പിതാവിനെ ആദരിക്കുന്ന പോലെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സഹോദരങ്ങൾ, ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രവൃത്തിയിലും സ്നേഹത്തിലും ഒന്നായിരിക്കുന്ന പിതാവും പുത്രനും തുല്യ ബഹുമാനത്തിന് അർഹരാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ 2 വ്യക്തികളായ പിതാവും പുത്രനും തുല്യമായി സ്നേഹത്തിലും പ്രവൃത്തിയിലും ഒന്നായിരിക്കുന്നു, തുല്യ ബഹുമാനത്തിനും
അർഹരാണ് എന്ന് 23-ാമത്തെ നാം വായിച്ചു കേട്ട വചനഭാഗത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യോഹന്നാൻ സുവിശേഷകൻ. അതുകൊണ്ട് ഏറ്റവും അഗാധമായ സ്നേഹത്തിൽ പിതാവുമായി ഒന്നായിരിക്കുന്ന പുത്രൻ സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് ഏൽപ്പിച്ച കാര്യങ്ങളല്ലാതെ. പിടികിട്ടിയോ നിങ്ങൾക്ക്? യോഹന്നാൻ്റെ 5-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ അതിനെ വെളിപ്പെടുത്തുന്ന, നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. ആ വചനം ഇങ്ങനെയാണ്, 30-ാമത്തെ വാക്യം: സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല, ഞാൻ ശ്രവിക്കുന്ന പോലെ ഞാൻ വിധിക്കുന്നു, എൻ്റെ വിധി നീതിപൂർവകവുമാണ്, എന്തെന്നാൽ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും അഗാധമായ സ്നേഹത്തിൽ പിതാവുമായി ഒന്നായിരിക്കുന്ന പുത്രൻ സ്വയമേവ ഒന്നും ചെയ്യുന്നില്ല എന്ന് യേശു കർത്താവ് തന്നെ തൻ്റെ വാക്യങ്ങളിലൂടെ അരുളിച്ചെയ്യുന്ന ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള തുല്യതയിലേക്കും, അത് പ്രവൃത്തിയിലാവട്ടെ സ്നേഹത്തിലാകട്ടെ അർഹിക്കുന്ന ആദരവ് അഥവാ ബഹുമാനത്തിലാകട്ടെ, പിതാവും പുത്രനും ഒന്നായിരിക്കുന്നു എന്നുള്ള ഏകസത്തയെക്കുറിച്ചുള്ള, വേർപെടുത്താൻ സാധിക്കാത്ത വിധം ഒന്നായിരിക്കുന്ന ദൈവീകമായ ത്രിത്വമാണെങ്കിലും ഏക ദൈവത്തെക്കുറിച്ചുള്ള യോഹന്നാൻ്റെ പ്രതിപാദ്യമാണ് ഈ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ വചനഭാഗത്തിനകത്തുള്ള 31 മുതൽ 40 വരെയുള്ള വചനഭാഗങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 47 വരെയുള്ള വചനഭാഗങ്ങളാണ്. അതിലുള്ള ഒരു സബ് പോയിൻ്റാണ് 31 മുതൽ 40 വരെയുള്ള വചനങ്ങൾ. ആ വചനഭാഗത്തിനെ കുറിച്ച് ടൈറ്റിൽ നോക്കിക്കേ, മിശിഹായിക്ക് സാക്ഷ്യം എന്നാണ്. യേശു കർത്താവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ് സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പിതാവുമായുള്ള ഐക്യത്തെയും താൻ പിതാവിൽ നിന്ന് വന്നു എന്ന സത്യത്തെയും പഠിപ്പിക്കുവാൻ ഈശോ 7 സാക്ഷികളെ അവതരിപ്പിക്കുന്നു ഈ തിരുവചന ഭാഗങ്ങളിൽ. 31 മുതൽ 40 വരെയുള്ള വചനഭാഗങ്ങൾ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചാലുണ്ടല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. പിതാവുമായി പുത്രനുള്ള ഐക്യത്തെയും പിതാവിൽ നിന്നാണ് പുത്രൻ വന്നത് എന്നുള്ള സത്യത്തെയും പഠിപ്പിക്കാൻ ഈശോ 7 സാക്ഷികളെ നമ്മുടെ മുമ്പിൽ ഒന്നൊന്നൊന്നൊന്നായി അവതരിപ്പിക്കുകയാണ്. 7 എന്നുള്ള സംഖ്യ പൂർണ്ണതയാണ് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ. അതൊരു ബിബ്ലിക്കൽ തിയോളജിയുടെ ഭാഗമാണ്. 7 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയായിട്ടാണ് യഹൂദന്മാർ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ 7 എന്ന വാക്ക് ബൈബിളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്. തെറ്റു ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം, 7 പ്രാവശ്യം ക്ഷമിച്ചാൽ പോരെ, പത്രോസ് ചോദിക്കുന്നുണ്ടല്ലോ. 7 പൂർണ്ണതയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണസംഖ്യയായി 7 കണക്കാക്കിക്കൊണ്ട് 7 സാക്ഷികളെ യോഹന്നാൻ സുവിശേഷകൻ യേശു കർത്താവിൻ്റെ ദൈവപിതാവുമായുള്ള ബന്ധത്തെയും സ്നേഹത്തെയും പ്രവൃത്തിയെയും ബഹുമാനത്തിലുമുള്ള തുല്യതയെയും കാണിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി നാം തിരിച്ചറിയേണ്ടത്. ഈ 7 സാക്ഷികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1-ാമതായിട്ട്, ഈശോ തൻ്റെ വാക്കുകളിലൂടെ നൽകുന്ന സാക്ഷ്യമാണ് നമ്പർ 1. തൻ്റെ തന്നെ വാക്കുകളിലൂടെ ഈശോ താൻ പിതാവുമായി ഏകസത്തയിലാണ് എന്ന് ദൈവപിതാവുമായുള്ള ബന്ധത്തെ കർത്താവ് അവതരിപ്പിക്കുന്നത് തൻ്റെ തന്നെ വാക്കുകളിലൂടെയാണ്. ഇതാണ് 1-ാമത്തെ കാര്യം. യേശു സ്വയം നൽകുന്ന സാക്ഷ്യം സത്യമാവുകയില്ല എന്നതിൻ്റെ പേരിലാണ് 2-ാമത്തെ സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യം. ഇവിടെ ഈശോ വേറൊരാളുടെ സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 5-ാമത്തെ അധ്യായത്തിലുണ്ടല്ലോ 32-ാമത്തെ വാക്യത്തിലാണ് അങ്ങനെ മറ്റൊരാളുടെ സാക്ഷ്യത്തെക്കുറിച്ച് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു വചനം പറയുന്നുണ്ട്. 32-ാമത്തെ വാക്യം: എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. കേട്ടോ, എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്, എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം.
അപ്പൊ താൻ തന്നെയും സാക്ഷ്യം കൊടുക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി വേറൊരാളുടെ സാക്ഷ്യത്തെക്കുറിച്ച് മറ്റൊരാൾ യേശു കർത്താവാണ് എന്ന്, പിതാവിനോട് സമാനതയുള്ളവനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് രണ്ട്, നമ്പർ ടു. ഇനി മൂന്നാമത്തേത്, സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന സ്നാപക യോഹന്നാനെയാണ് സാക്ഷി നമ്പർ ത്രീ എന്ന് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല സാക്ഷികളെ അവതരിപ്പിക്കുന്നു, അത് കൃത്യമായി ഏഴാണെന്ന് പറഞ്ഞിട്ട്, ഒന്നാമത്തേത് യേശു കർത്താവിൻ്റെ തന്നെ വാക്കുകളാണ്, രണ്ടാമത് വേറൊരുവൻ എന്ന് പറയുന്നു, മൂന്നാമതായി സ്നാപക യോഹന്നാൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള സാക്ഷ്യം, കാരണം അവൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ്. ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഈശോയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്ന തൻ്റെ ദൗത്യം വിശ്വസ്തതയോടെ നിറവേറ്റിയാണ് സ്നാപക യോഹന്നാൻ പിൻവാങ്ങിയത്, തൻ്റെ സാക്ഷ്യ ദൗത്യം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സ്നാപക യോഹന്നാനെക്കുറിച്ച് വളരെ മനോഹരമായൊരു വചനം പറയുന്നുണ്ട് കേട്ടോ, 35-ാമത്തെ വാക്യമാണ്. യേശു കർത്താവ് സ്നാപക യോഹന്നാനെ ഈ ലോകത്തിന് അവതരിപ്പിക്കുന്നത് തിരിച്ചും മറിച്ചുമുണ്ട് കേട്ടോ. യോഹന്നാൻ ഈശോയെ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് അവതരിപ്പിച്ചപ്പോൾ, സ്നാപക യോഹന്നാൻ യേശു കർത്താവ് അവതരിപ്പിക്കുന്ന വാക്കുകളാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. 35-ാമത്തെ വാക്യം, കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു അവൻ. കത്തിജ്വലിക്കുന്ന വിളക്കിനോടാണ് സ്നാപക യോഹന്നാനെ യേശു കർത്താവ് സാക്ഷ്യം നമ്പർ ത്രീ ആയി അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. എന്നാൽ സ്നാപകൻ്റെ ജ്വലിക്കുന്ന വാക്കുകൾക്ക് യഹൂദന്മാർ ചെവി കൊടുത്തില്ല എന്നുള്ളതാണ് സ്നാപക യോഹന്നാൻ തിരസ്കൃതനാകാനുള്ള കാരണമെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ നാലാമത്തെ സാക്ഷ്യം എന്താണെന്നറിയാമോ? ഒന്ന് ഈശോയുടെ തന്നെ വാക്കുകൾ, രണ്ടാമത് വേറൊരുവൻ, മൂന്നാമത്തേത് സ്നാപക യോഹന്നാൻ. ഇനി നാല്, സാക്ഷി നമ്പർ ഫോർ. എന്നാൽ യോഹന്നാൻ്റേതിനേക്കാൾ വലിയ സാക്ഷ്യം തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാലാമത്തെ സാക്ഷിയെ ഈശോ അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് യോഹന്നാനേക്കാൾ വലിയ മറ്റൊരു സാക്ഷി? യോഹന്നാൻ്റെ സുവിശേഷം 5:36 അത് നമുക്ക് വെളിപ്പെടുത്തി തരും. ഈശോ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് തൻ്റെ സാക്ഷ്യമെന്ന് കർത്താവ് അവതരിപ്പിക്കുകയാണ്. എന്നാൽ യോഹന്നാൻ്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ, പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയും തനിക്കുള്ള സാക്ഷ്യമാണ് എന്ന് യേശു കർത്താവ് ഈ വാക്കുകളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. താൻ ചെയ്യുന്ന പ്രവൃത്തി തനിക്ക് തന്നെ സാക്ഷിയാണ് എന്ന് പറയാൻ ആർക്കാ സാധിക്കുക? ക്രെഡിബിലിറ്റി ഉള്ള മനുഷ്യർക്കേ അത് സാധിക്കുകയുള്ളൂ കേട്ടോ. എൻ്റെ ജീവിതമാണ് എൻ്റെ സാക്ഷ്യമെന്ന് മഹാത്മാഗാന്ധി പറയുന്നുണ്ടെങ്കിൽ അത് ക്രെഡിബിലിറ്റി ഓഫ് ലൈഫാണ് കാണിക്കുന്നത്. ജീവിച്ച് കാണിക്കുകയാണ് ഇപ്രകാരം യേശു കർത്താവ് തന്നെ തന്നെയും തൻ്റെ പ്രവൃത്തികളിലൂടെ വാക്കുകളിലൂടെ സാക്ഷികളായി വ്യാഖ്യാനിച്ചുകൊണ്ട് സ്ഥിരീകരിക്കുകയാണ്. കർത്താവിന് സാക്ഷ്യം നൽകുന്ന നാലാമത്തെ സാക്ഷിയായി തൻ്റെ തന്നെ പ്രവൃത്തികളെയാണ് യേശു കർത്താവ് അവതരിപ്പിക്കുന്നത്. ലോകത്തിന് ജീവൻ നൽകുന്ന, രക്ഷ പ്രദാനം ചെയ്യുന്ന ജോലികളാണ് പിതാവ് ചെയ്യുന്നത് എന്ന് ഇതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്നറിയാവോ? ഈശോയും ഇതേ പ്രവൃത്തികൾ തന്നെയാണ് ചെയ്യുന്നത്. പിതാവും പുത്രനും ഒരേ ജോലി ചെയ്യുന്നതിനാൽ ഈശോ പിതാവിൽ നിന്ന് വന്നവനാണ് എന്ന് അവൻ്റെ പ്രവൃത്തികൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നതാണ് സഹോദരങ്ങളെ ഇവിടെ നാം തിരിച്ചറിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുക. കാരണം പിതാവ് തന്നെ തനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാണ് അടുത്തതായി ഈശോ പറയുന്ന 37-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, എന്നെ അയച്ച പിതാവ് തന്നെ എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും ശ്രവിച്ചിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. തന്നെ അയച്ച പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൻ്റെ അംഗീകാരമുദ്ര എൻ്റെ മേലുണ്ട് എന്ന് യേശു കർത്താവ് അസന്നിഗ്ധമായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ സാക്ഷിയായി സ്വന്തം പിതാവിനെ അവതരിപ്പിക്കുന്നത്.
പിതാവ് തന്നെ തനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാണ് യേശു കർത്താവ് തൻ്റെ സാക്ഷിയായി അവതരിപ്പിച്ചുകൊണ്ട് പറയുക. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, പിതാവിൻ്റെ സ്വരം കേട്ടിട്ടുള്ളതും രൂപം കണ്ടിട്ടുള്ളതും പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ മാത്രമാണ്. കാരണം എന്താ? ദൈവം അരൂപിയാണ്. ദൈവം അരൂപിയാണ്. ആ അരൂപിയായ ദൈവത്തിൻ്റെ രൂപം യേശു കർത്താവ് കാണിച്ചു തന്ന കരുണയുടെ മുഖമാണ് എന്നത് തിരിച്ചറിയുക. ഇപ്രകാരം ദൈവപിതാവിനെ തൻ്റെ സാക്ഷിയായി യേശു കർത്താവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഈ വാക്യങ്ങളിലൂടെ. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗം വിവരിക്കുന്നുണ്ട്. 19:16 വാക്യം മുതലാണ് നമ്മൾ ഇപ്രകാരം കാണുന്നത്. അവിടെ ഇടിമുഴക്കത്തിലാണ് കർത്താവിൻ്റെ സ്വരം മോശയ്ക്ക് കേൾക്കാനായത്. അവിടുത്തെ മുഖം ദർശിക്കാനോ അവിടുത്തെ സമീപിക്കാനോ മോശയ്ക്ക് സാധിച്ചില്ല എന്നും ആ വചനഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവരാണ് തങ്ങളെന്ന് ഇസ്രായേൽക്കാർ അവകാശപ്പെട്ടിരുന്നു എന്ന് ചില വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ മോശയുടെ ദൈവാനുഭവത്തിൽ പങ്കുചേർന്നവരാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന യഹൂദർക്ക് യഥാർത്ഥ ദൈവാനുഭവം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയുക. ഇതൊരു കേവലം അവകാശവാദം മാത്രമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന യഹൂദന്മാർ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല എന്ന് യോഹന്നാൻ സുവിശേഷകൻ യഥാർത്ഥമായ ദൈവാനുഭവം എന്താണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവപുത്രനെ വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നും യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥമായ ദൈവാനുഭവമുള്ളവർക്കേ ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. വിശ്വസിക്കണമെങ്കിൽ അനുഭവമുണ്ടാകണം. അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ വിശ്വാസം വളരുകയുള്ളൂ. പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ മുരടിച്ചു പോകാൻ കാരണം ആദ്യമൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, പോകെ പോകെ വിശ്വാസം കൈമോശം വന്നു പോകുന്നു, അന്ധവിശ്വാസികളും അവിശ്വാസികളുമായിത്തീരുന്നു. കാരണം എന്താ? യഥാർത്ഥമായ ദൈവാനുഭവം ഇല്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ വിശ്വാസത്തിൽ നമ്മൾ മുരടിച്ചു പോകാനുള്ള കാരണം, അവിശ്വാസികളാകാനുള്ള കാരണമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയും ദൈവീകമായ വെളിപാടിൻ്റെ പൂർണ്ണത മിശിഹായിൽ മാത്രമാണ് എന്ന് തിരിച്ചറിയുക. യേശു കർത്താവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവീകമായ അനുഭവമുള്ളവരായി ജീവിക്കുക എന്നാണ്. മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് മൈ ഗാഡ്, വ്യക്തിപരമായ ദൈവാനുഭവം സ്വന്തമാക്കുന്ന ആളുകളായി ഞാനും നിങ്ങളും മാറുമ്പോഴേ സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തിന് തീക്ഷ്ണതയുണ്ടാവുകയുള്ളൂ. അപ്രകാരം വിശ്വസിക്കുന്ന വ്യക്തികളായി മാറാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. കാരണം എന്താണെന്നറിയാവോ? സാക്ഷികൾ ധാരാളമുണ്ടെങ്കിലും യഥാർത്ഥ ദൈവാനുഭവമില്ലാതെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാരണത്താൽ ചിലപ്പോഴെങ്കിലുമൊക്കെ സാക്ഷ്യം എതിർസാക്ഷ്യമായി മാറുന്നുണ്ട്. ഞാൻ ദൈവത്തിന് സാക്ഷ്യം നൽകുന്നവനാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥമായ ദൈവാനുഭവമില്ലാത്തവരാകുന്നു എന്ന കാരണത്താൽ എതിർസാക്ഷ്യം നൽകുന്നു എന്നുള്ള ചിന്ത സഹോദരങ്ങളെ തിരിച്ചറിയുക. 5 സാക്ഷി പിതാവായ ദൈവമായിരുന്നു പുത്രനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. സാക്ഷി നമ്പർ 6 എന്ന് വിളിക്കപ്പെടുന്നത്. 6 സാക്ഷിയായി ഈശോ അവതരിപ്പിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളെയാണ്, എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ. 39 വാക്യത്തിലുണ്ട് കേട്ടോ, ഞാൻ ആ വചനം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5:39 ലിഖിതങ്ങൾ നിങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. ദൈവത്തിൻ്റെ വചനം തന്നെയും സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തെ 6 സാക്ഷിയായി അവതരിപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് തൻ്റെ തന്നെ സാക്ഷിയാണ് ദൈവവചനമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം
ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ഈശോയിൽ വിശ്വസിക്കാതിരിക്കാനാവില്ല. ഷിലബക്സിൻ്റെ പ്രസിദ്ധമായ ഒരു ചിന്തയുണ്ടല്ലോ, എക്സിസ്റ്റൻഷ്യൽ ഇന്നബിലിറ്റി ടു ഡു അതർവൈസ് എന്ന് പറയുന്ന അർത്ഥം എന്താ? അങ്ങനെ ആകാതിരിക്കാൻ പറ്റാത്ത വിധം ഞാൻ ഇങ്ങനെ ആയിത്തീർന്നിരിക്കുന്നു. മറ്റൊരു ജീവിത രീതിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്ത വിധം ഞാൻ എൻ്റെ വൈദിക ജീവിതത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റൊരു തരത്തിൽ ആകാൻ സാധിക്കാത്ത വിധം, എക്സിസ്റ്റൻഷ്യൽ ഇന്നബിലിറ്റി ടു ഡു അതർവൈസ്, എനിക്ക് മറ്റൊരു തരത്തിൽ ആകാനേ പറ്റാത്ത വിധം ഞാൻ ഇത് മാത്രമായിത്തീരുന്നു എന്നുള്ള വിശ്വാസ ദൃഢതയുണ്ടാകുന്നത് ദൈവാനുഭവം ഉള്ളപ്പോഴാണ്. ദൈവാനുഭവം ഉള്ളവർക്കേ ഇപ്രകാരം വിശ്വാസ സ്ഥിരതയുണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതങ്ങളെ ആറാമത്തെ സാക്ഷിയായി യേശു കർത്താവ് തന്നെ തന്നെ അവതരിപ്പിക്കുന്നത്. കാരണം തിരുലിഖിതങ്ങളിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവയാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. തിരുവചനത്തിൽ നിത്യജീവനുണ്ടെന്ന് യഹൂദർ വിശ്വസിക്കുകയും എന്നാൽ നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന മിശിഹായെ അവർ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് പറ്റിയ തെറ്റ് അഥവാ മണ്ടത്തരം എന്ന് പറയുന്നത്. യഹൂദന്മാർക്ക് തിരുലിഖിതങ്ങളിൽ വിശുദ്ധ ബൈബിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പഴയ നിയമം മാത്രമാണല്ലോ, നിങ്ങൾക്കറിയാം ഹീബ്രു ബൈബിൾ എന്നാണ് പറയുക. കാരണം അന്ന് പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല, യേശു കർത്താവിൻ്റെ കാലശേഷമാണല്ലോ പുതിയ നിയമഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത്. അതുകൊണ്ട് തന്നെയും പഴയ നിയമഗ്രന്ഥങ്ങളായ ഹീബ്രു ബൈബിൾ, അതിൽ ജീവനുണ്ട് എന്ന് വിശ്വസിച്ച മനുഷ്യർ യഹൂദന്മാർ ആ ജീവൻ നൽകുന്ന യേശു കർത്താവിനെ നിത്യജീവനും പ്രദാനം ചെയ്യുന്ന മിശിഹായിൽ വിശ്വസിക്കാൻ വയ്യാത്തവരായി. അതാണ് അവർക്ക് പറ്റിയ മണ്ടത്തരമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയും ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ് തിരുവചനമെങ്കിൽ വചനം മാംസം ധരിച്ച ദൈവപുത്രനിലുള്ള വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരുന്നില്ല എന്നുള്ളതാണ് യഹൂദന്മാർക്ക് പറ്റിയ തെറ്റ്. സഹോദരങ്ങളെ, ജീവൻ ലഭിക്കുവാൻ ജീവനായവന് സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ഈശോയുടെ അടുത്തേക്ക് വരാൻ അവർ വിസമ്മതിക്കുന്നു, അങ്ങനെ അവർ ജീവന് നിരാകരിക്കുന്നു എന്നുള്ളതാണ് യഹൂദന്മാർ ചെയ്ത തെറ്റ് എന്ന് തിരിച്ചറിയുക. ഇതിന് കാരണം എന്താണെന്നറിയാവോ? അവരിലെ യഥാർത്ഥമായ ദൈവസ്നേഹത്തിൻ്റെ അഭാവമാണ്. യഥാർത്ഥമായ ദൈവസ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ വിശ്വാസമുണ്ട്, നിത്യജീവനുണ്ടെന്ന്, എന്നാൽ അത് നൽകുന്ന യേശു കർത്താവിനെ, മിശിഹായെ അവർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ യഥാർത്ഥമായ ദൈവസ്നേഹമാണ് നമുക്കെല്ലാവർക്കും അത്യാവശ്യമായുള്ളത്. യഹൂദർ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും അത് ബൗദ്ധികമായ തലത്തിൽ മാത്രം ഒതുങ്ങുന്നു. വെറും ബൗദ്ധികമായ പഠനം വിശ്വാസത്തിലേക്ക് നയിക്കുന്നില്ല എന്നുള്ളത് തിരിച്ചറിയുക. സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യർക്ക് പലർക്കും പറ്റുന്ന വലിയൊരു അബദ്ധമാണിത്. എന്താണെന്നറിയാവോ? യഥാർത്ഥമായ ദൈവസ്നേഹത്തിൻ്റെ അഭാവം കൊണ്ട് ബൗദ്ധികമായ തലത്തിൽ, തലച്ചോറിൽ, ബുദ്ധിയിൽ ദൈവത്തെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ അത് അനുഭവ തലത്തിലേക്ക് വരുന്നില്ല, ഹൃദയത്തിന് തലത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. യോഹന്നാനെക്കുറിച്ച് പറയുക, അന്ത്യത്താഴ സമയത്ത് യേശു കർത്താവിൻ്റെ വക്ഷസിലേക്ക്, മാറിലേക്ക് ചാരിക്കിടന്നവൻ എന്നാണ്. ദ ബിലവഡ് ഡിസൈപ്പിൾ, വത്സല ശിഷ്യൻ എന്നാണ് അവൻ തന്നെ തന്നെ വിളിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? കർത്താവിൻ്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്നവൻ, യേശുവിൻ്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങാൻ ആഗ്രഹിച്ചവൻ, അത് ഹൃദയവായ്പായി സ്വീകരിച്ച അനുഭവ തലത്തിലായിരുന്നവൻ, അവന് മാത്രമേ കുരിശൻ ചുവട്ടിൽ നിൽക്കാൻ സാധിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോഴാ അനുഭവ തലത്തിൽ കർത്താവിനെ സ്വീകരിക്കുകയും അനുഭവ തലത്തിലേക്ക് കർത്താവിനെ സ്വീകരിക്കാതെ കേവലം ഭൗതിക തലത്തിൽ മാത്രം അവനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. ക്രിസ്തുവിനെക്കുറിച്ച് പഠിച്ചതുകൊണ്ടോ, ക്രിസ്തുവിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയത് കൊണ്ടോ, ക്രിസ്തുവിനെക്കുറിച്ച് റിസർച്ച് വർക്കുകൾ നടത്തിയത് കൊണ്ടോ, സയൻറ്റിഫിക് പേപ്പറുകൾ അവതരിപ്പിച്ചത് കൊണ്ടോ യേശു കർത്താവിനെ നീ അറിയുന്നില്ല, മറിച്ച് അവനെക്കുറിച്ച് നീ പഠിക്കുന്നുണ്ട് എന്ന് മാത്രം. പഠിച്ചവനെ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഹിപ്പോക്രസിയാണ്.
യഹൂദന്മാർക്ക് പറ്റിയ പരാജയമെന്ന് പറയുന്നത് ബൗദ്ധിക തലത്തിൽ കർത്താവിനെ മനസ്സിലാക്കി, എന്നാൽ അനുഭവ തലത്തിൽ അവനെ സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ തെറ്റ് ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. നീ മനസ്സിലാക്കുന്ന ഈശോയെ അനുഭവിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവൻ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിത്തീരും. അവനെ നിൻ്റെ സ്വന്തമായി നീ സ്വീകരിക്കും. ആ ദൈവസ്നേഹത്തിൽ വലയം ചെയ്യപ്പെട്ട് ജീവിക്കുന്നവരായിത്തീരും. ടു ബി എൻവലപ്ഡ് ഇൻ ദ ലവ് ഓഫ് ഗോഡ് എന്ന് ഒരു ആത്മീയ ചിന്തയുണ്ട്. ടു ബി എൻവലപ്ഡ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്, ദൈവസ്നേഹത്തിൽ പൊതിയപ്പെട്ടവരാവുക. ഇതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. കാരണം എന്താണെന്നറിയാവോ? ഏഴാമതായി യേശു കർത്താവ് അവതരിപ്പിക്കുന്ന സാക്ഷി എന്ന് പറയുന്നത് മോശയാണ്. മോശയുടെ സാക്ഷ്യമാണ് യേശു കർത്താവിൻ്റെ സാക്ഷി നമ്പർ 7 എന്ന് പറയുന്നത്. നിയമഗ്രന്ഥകർത്താവായ മോശ വലിയ പ്രവാചകനായിരുന്നു. അതുകൊണ്ട് തന്നെയും യേശു കർത്താവിന് വേണ്ടി മോശ എന്ന പ്രവാചകനെ യഹൂദർക്ക് ബോധ്യമുള്ളവനാണ്. യഹൂദന്മാർ മോശയെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയും മോശയെയാണ് യേശു കർത്താവ് സാക്ഷി നമ്പർ 7, അവസാനത്തെ സാക്ഷിയായി തനിക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. കാരണം യേശോയെക്കുറിച്ചുള്ള മോശയുടെ സാക്ഷ്യം അവർ വിശ്വസിക്കുമെന്ന് യേശു കർത്താവ് കരുതി. പക്ഷെ അതും അവർ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് യഹൂദന്മാരുടെ പരാജയമെന്ന് പറയുക. സഹോദരങ്ങളെ, യേശു കർത്താവ് താൻ ദൈവപുത്രനാണെന്നും ദൈവപിതാവുമായുള്ള തൻ്റെ ബന്ധത്തെയും സൂചിപ്പിക്കാൻ ഏഴ് സാക്ഷികളെ ഒന്നൊന്നായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന വചനഭാഗങ്ങളാണ് നാം ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ തുടർ പഠനങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സ്വീകരിക്കാം. അതുവരെയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.